ഹലോ ഫ്രണ്ട്സ്, ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു ട്രെൻഡിങ് വീഡിയോ ധാരാളം യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അത് ഫുൾ ജാർ സോഡ എന്നുള്ളൊരു വീഡിയോ ആണ്. ഏതാ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ എണ്ണി തന്നെ നോക്കി ഏതാണ്ട് 520 യൂട്യൂബേഴ്സ് ഫുൾ ജാർ സോഡയെ കുറിച്ച് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ആദ്യത്തെ രണ്ടോ മൂന്നോ പേർക്ക് ലക്ഷക്കണക്കിന് മില്യൺസ് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മില്യൺസ് വ്യൂസ് കിട്ടിയത് കണ്ടുകൊണ്ട് എല്ലാവർക്കും അതുപോലെ വ്യൂസ് കിട്ടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് എല്ലാവരും ഇതേപോലെ ട്രെൻഡിങ് വീഡിയോസ് ഇറക്കുന്നത്. എനിക്കും അറിയില്ലായിരുന്നു, ഞാനും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഫുൾ ജാർ സോഡയെ കുറിച്ച്. കാര്യമായ വ്യൂസ് ഒന്നും എനിക്കും കിട്ടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ളത് രണ്ടോ മൂന്നോ ചാനലുകാർക്കാണ്. അവരാണെങ്കിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരും പ്ലേ ബട്ടണും പലതരം പ്ലേ ബട്ടൺസ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. M4Tech, ഫിറോസ്, വേറെ ഒന്ന് രണ്ട് ചാനലുകൾ പേര് ഓർക്കുന്നില്ല, അവർക്കെല്ലാം മില്യൺസ് ആണ് വ്യൂസ് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഒട്ടും തന്നെ വ്യൂസ് കിട്ടാത്തവര് ഒരു വ്യൂ പോലും രണ്ടും മൂന്നും ദിവസങ്ങൾ ആയിട്ട് ഒരു വ്യൂ പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. 4 ദിവസം കൊണ്ട് ഒരു വ്യൂ കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഏതാണ്ട് 520 ഞാൻ എണ്ണി നോക്കിയപ്പോ കണ്ടതാണ്. നിങ്ങൾക്കും എണ്ണി നോക്കാം. യൂട്യൂബ് എടുത്തിട്ട് ഫുൾ ജാർ സോഡ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഫുൾ ജാർ സോഡയെ കുറിച്ച് മാത്രമായിട്ട് ഉള്ള വീഡിയോസിന്റെ ലിസ്റ്റ് വരും. അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ആൾക്കാരുടെ വീഡിയോ ചാനലും വീഡിയോയും ഏറ്റവും ആദ്യം കിടക്കുന്നുണ്ടാവും. താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറവ് വ്യൂസ് കിട്ടിയ ആൾക്കാരുടെ, അതായത് ഒരു വ്യൂ പോലും കിട്ടാത്ത ആൾക്കാരുടെ ചാനല് കാണാം, അവരുടെ വീഡിയോയും കാണാം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും പോയി വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. നമ്മളിടേണ്ട വീഡിയോ നമുക്കറിയാവുന്ന വിഷയം, നമ്മൾ ആ വിഷയത്തിൽ തറോ ആണെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് നമ്മൾ ഇടുക. അറിയാത്ത വിഷയങ്ങളെ കുറിച്ച് മറ്റുള്ളവരിട്ട് ധാരാളം വ്യൂ കിട്ടി എന്ന് കരുതി നമ്മളും ഓടിപ്പോയിടേണ്ട ആവശ്യമില്ല. ഏതാണ്ട് കടപ്പുറത്ത് ചാകര വരുന്ന പോലെയാണ്. കടപ്പുറത്ത് ചാകര വരുമ്പോൾ ആദ്യം കുറച്ച് ആൾക്കാർ പോയിട്ട് അത് വാരിയെടുത്തിട്ടുണ്ടാവും. അവരുടെ കൊട്ടയിലും വട്ടിയിലും ഗോഡൌണിലും എല്ലാം നിറച്ചതിന് ശേഷമാണ് മറ്റുള്ളവർ അറിയുന്നത്. അവസാനം പോകുന്ന ആൾക്കാർക്ക് ഒരു സഞ്ചിയിൽ പോലും കോരിയെടുക്കാൻ മീൻ കിട്ടിയില്ല, കിട്ടാതെ വരും. ഏതാണ്ട് അതുപോലെയാണ് ഈ ട്രെൻഡിങ് വീഡിയോസ് ആദ്യം ഇടുന്ന ആൾക്കാർക്കും ഏറ്റവും വലിയ ചാനലുകാർക്കും ധാരാളം വ്യൂസ് കിട്ടും. ചെറിയ ആൾക്കാർക്ക് കാര്യമായി ഒന്നും തന്നെ കിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. യൂട്യൂബ് ചാനലില് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ കുറച്ച് ആൾക്കാരെ കാണിക്കാം, ഏറ്റവും കുറവ് വ്യൂസ് കിട്ടിയ ആൾക്കാരെയും കാണിക്കാം. അതെങ്ങനെയാണ് എണ്ണി നോക്കിയതെന്നും ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ യൂട്യൂബിലേക്ക് പോകുന്നു, യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു. യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ തൊട്ട് ഫുൾ ജാർ സോഡ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ചോദിക്കും ഡിഡ് യു മീൻ ഫുൾ ജാർ സോഡ. അവിടെ ഒന്ന് തൊട്ടാൽ ഇതൊരു ഓർഡറിൽ വരും. ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോസ് ഏറ്റവും ടോപ്പിലായിട്ട് വരും. അങ്ങനെ വന്നിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് ഒരു ദിവസം കൊണ്ട് 1.1 മില്യൺ വ്യൂസുള്ള ഇയാളുടെ, നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ വില്ലേജ് ഫുഡ് ചാനൽ, അതാണ് ഏറ്റവും ആദ്യം കാണിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ 20 മണിക്കൂർ കൊണ്ട് 509K M4Tech-ന്. രണ്ടാമത് കാണിക്കുന്നത് M4Tech-ന്റെ 509K 20 മണിക്കൂറായിട്ടുള്ളത്, അതായത് 24 മണിക്കൂർ ഒരു ദിവസം തികഞ്ഞിട്ടില്ല. അതിന് മുൻപ് തന്നെ 509K എന്ന് പറയുമ്പോൾ 500,000 ആയിട്ടുണ്ട്. അതിൻ്റെ താഴെ ഉള്ള അതിൽ നിന്നൊന്നും ഉയർത്തി നോക്കിക്കാൽ ഒരു 4-ാമത്തെ 5-ാമത്തെ ആയിട്ട് ഞാനിപ്പോൾ അത് ഏറ്റവും ടോപ്പിലായിട്ട് വെക്കാം. നമ്മുടെ മാസ്റ്റർ പീസിൻ്റെ 5 ദിവസം കൊണ്ട് 1.4 മില്യൺ ആയിട്ടുണ്ട്. അത് 5 ദിവസം കൊണ്ടാണ് 1.4 മില്യൺ ആയതുകൊണ്ട് അത് താഴെ കിടക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ആൾക്കാരുടെ ഓർഡറിലാണ്. അതിൻ്റെ താഴെ 6 ദിവസം കൊണ്ട് 262 വ്യൂ കിട്ടിയതും അതിൻ്റെ തൊട്ട് താഴെ 1 ആഴ്ച കൊണ്ട് 252 വ്യൂ കിട്ടിയതും ഇതെല്ലാം ഇങ്ങനെ ഒരു ഓർഡറിൽ താഴ്ത്തോട്ട് പോകുന്നുണ്ട്. താഴ്ത്തോട്ട് പോകുന്തോറും വ്യൂസ് കുറഞ്ഞു വരുന്നത് കാണാം. ഇതിൽ ഒരു വ്യൂ ഒരു കുലുക്കി സർബത്തിനെ കുറിച്ച് ആരോ 6 മാസം മുൻപ് ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ, അയാൾക്ക് 14 മില്യൺ കിട്ടിയിട്ടുണ്ട്. അത് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അത് ഫുൾ ജാറായിട്ട് എന്തോ ബന്ധമുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ കയറി വന്നിട്ടുള്ളത്. ഇനി താഴ്ത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഏറ്റവും മുകളിലേക്ക് നീക്കി വെക്കുന്നു. 1 ആഴ്ച കൊണ്ട് 473K കിട്ടിയ ഒരാളുണ്ട്. അങ്ങനെ ഒരു ഓർഡറിൽ ഇങ്ങനെ താഴ്ത്തോട്ട് പോകുമ്പോൾ താഴെ ഏറ്റവും താഴെ ചെന്ന് നോക്കിയാൽ ഞാൻ താഴത്തേക്ക് സ്പീഡിൽ ഓടിച്ചു വിടുകയാണ്.
ഒന്നും കിട്ടാത്ത കുറേ പഞ്ചപാവങ്ങളുടെ കാര്യം കാണാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്ന ആളുടെ 4 ദിവസം കൊണ്ട് വേറെ 5 വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ 2 ദിവസം കൊണ്ട് വേറെ 42 വ്യൂ, അതിൻ്റെ താഴെ 3 ദിവസം കൊണ്ട് 65 വ്യൂ. ഇനി ഒന്നും കിട്ടാത്ത ആൾക്കാരുടെ ലിസ്റ്റും കൂടി ഒന്ന് കണ്ടേക്കാം, എന്നിട്ട് നമുക്കിത് നിർത്താം. ഇതാ ഇത് 4 ദിവസം കൊണ്ട് 43 വ്യൂ കിട്ടിയതാണ്. ഇനി ഏറ്റവും താഴത്തേക്കൊന്ന് പോയി നോക്കാം. 0 ഒന്നും കിട്ടാത്ത ആൾക്കാരുടെ ചില പേരുകൾ ഇവിടെ കാണാൻ പറ്റും. ഇതൊന്ന് നോക്കാം. 4 ഏറ്റവും മുകളിലോട്ട് നോക്കണം. 4 ദിവസം കൊണ്ട് 1.5K വ്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, അത് കുറേ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. എന്നാലും അതിൻ്റെ താഴെ 3 ദിവസം കൊണ്ട് 72 വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ 1 ദിവസം കൊണ്ട് 4 വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി വന്ന് വന്ന് അതിൻ്റെ താഴത്തേക്ക് നോക്കിയാൽ 1 ദിവസം കൊണ്ട് വെറും 1 വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ചാനലിൻ്റെ പേര് UN ബോക്സ്, അൺബോക്സ് ആണോ എന്നറിയില്ല. അതിൻ്റെ താഴെ ഫുൾ ജാർ സോഡ എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കൊണ്ട് 2 വ്യൂ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയും താഴേക്ക് 2 ദിവസം കൊണ്ട് 2 വ്യൂ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 2 ആഴ്ച കൊണ്ട് 6K കിട്ടിയവരുണ്ട്. അത് ഇല്ലയെന്ന് പറയുന്നില്ല, എന്നാലും ഒട്ടും കിട്ടാത്ത ആൾക്കാരുടെ കാര്യമാണ് ഇവിടെ നോക്കുന്നത്. 3 ദിവസം കൊണ്ട് വെറും 1 വ്യൂ ആണ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും ടോപ്പിലാണ് നോക്കേണ്ടത്. ഞാൻ ടോപ്പിലേക്ക് നീക്കി വെക്കുന്നുണ്ട് വീഡിയോസ്. ഇതാ വേറൊന്ന്, 4 ദിവസം കൊണ്ട് വെറും 2 വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി രസകരമായിട്ടൊരു കാഴ്ച കാണിച്ചുതരാം. 1 മണിക്കൂറായി 1 വ്യൂവും കിട്ടിയിട്ടില്ല. ഇനി 6 ദിവസം കൊണ്ട് വെറും 3 വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. വേറൊരാൾക്ക് 4 ദിവസം കൊണ്ട് 1 വ്യൂ. ഇനി ഒന്നും കിട്ടാത്ത ഒരാളെയും കാണിച്ചു തരാം. എന്താ 2 ദിവസം കൊണ്ട് 0 വ്യൂസ് എന്നാണ് പറയുന്നത്, ജിഷ ബിനു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്നും കിട്ടാത്ത ആൾക്കാരും ഇവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ട് അതിൻ്റെ താഴെ വേറൊന്ന്, വൈശാഖ് തൊടുപുഴ, 1 ദിവസമായി 0 വ്യൂ ആണ് കാണിക്കുന്നത്. അങ്ങനെ വേറൊരാൾ ഫുൾ ജാർ സോഡ, ദിവ്യ ബിനു, 2 ദിവസമായി 0 വ്യൂസ്. അപ്പോൾ 2 ദിവസമായിട്ടും ഒന്നും കിട്ടാത്ത ആൾക്കാരുമുണ്ട്. അതേസമയം നമ്മുടെ M4 Tech 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല, അതിന് മുമ്പ് തന്നെ 500K ആയിക്കഴിഞ്ഞു. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ 500K യും 1 മില്യനും 2 മില്യനും അവർ നേടുന്നു എന്നല്ലാതെ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ആളുകളെ പോലുള്ള ആളുകൾക്ക് ഒന്നും തന്നെ കാര്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. ഇതിൽ നിന്ന് ആദ്യം പറഞ്ഞ പോലെ വലിയ ചാനലുള്ള ആളുകൾക്ക് ധാരാളം വ്യൂസ് കിട്ടിയെന്ന് വരും. അത് കണ്ടുകൊണ്ട് എല്ലാവരും ഓടിപ്പോയി ഈ വീഡിയോ ഇട്ടാൽ അതുപോലെ എല്ലാവർക്കും കിട്ടാൻ സാധ്യത ഇല്ല എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷേ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് അറിയാവുന്ന വിഷയങ്ങൾ ഇടുക, അത് നല്ല വീഡിയോ തയ്യാറാക്കി ഇടുക, അപ്പോൾ നമുക്കതിന് വ്യൂ കിട്ടും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാനിത് എണ്ണി നോക്കിയത് ഇങ്ങനെയാണ്. 5 എണ്ണം വീതം വെച്ച് അങ്ങോട്ട് എണ്ണിയതേ. 5, 10, 20, 25 അങ്ങനെ എണ്ണി നോക്കും. അതേസമയം ഇതെല്ലാം ഫുൾ ജാർ സോഡ തന്നെയാണോ എന്ന് നോക്കും. അങ്ങനെ നോക്കി താഴത്തേക്ക് കൊണ്ടുപോയി ഏറ്റവും അവസാനം ചെല്ലുമ്പോൾ നോ മോർ ഡാറ്റ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അവിടം വരെ എത്തിയപ്പോഴത്തേക്കും 520 വീഡിയോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും 520 ആളുകൾ, യൂട്യൂബേഴ്സ്, ഈ വീഡിയോ ഉണ്ടാക്കി സമയം ചിലവാക്കി വീഡിയോ റെക്കോർഡ് ചെയ്തു. ഇതുകൊണ്ട് 520-ൽ ഒരു 20 ആൾക്ക് പോലും കാര്യമായ ഇത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്താ ഞാൻ ആ നോ മോർ റിസൾട്ട് എന്ന് എഴുതി കാണിക്കുന്നതിൻ്റെ തൊട്ടും മേലെ 3 days 1 view, 1 day 1 view എന്നൊക്കെ കാണാം. ഏറ്റവും കുറഞ്ഞ വ്യൂസുള്ള ആൾക്കാരുടെ ലിസ്റ്റാണ് ഏറ്റവും താഴെ കിടക്കുന്നത്. അങ്ങനെ 520 വീഡിയോസ്, 520 യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയും. 520-ൽ ഏതാണ്ടും 5ഓ 10ഓ 20ഓ ആൾക്കാർക്ക് മാത്രമേ ഇതിൽ നിന്ന് മെച്ചം കിട്ടിയിട്ടുള്ളൂ. ബാക്കി 500 പേർക്കും ഇതുകൊണ്ട് യാതൊരു മെച്ചവും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സത്യം, നഗ്ന സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ എല്ലാം സമയം വെറുതെ അനാവശ്യമായി കളയാതിരിക്കുക, നല്ല വീഡിയോസ് എടുക്കുക, അവരവർക്ക് ഇഷ്ടപ്പെട്ട നല്ല സബ്ജക്റ്റ് തയ്യാറാക്കി നല്ല വീഡിയോസ് ഉണ്ടാക്കി കൂടുതൽ വ്യൂസും കൂടുതൽ വാച്ചവറും മോണിറ്റൈസേഷനും കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ,